അത്രയ്ക്ക് ഉറപ്പായിരുന്നെങ്കിൽ തനിക്ക് അപ്പൊ തന്നെ വിളിച്ച് ഞങ്ങളെയോ മിസ് സീമയെയോ വിവരമറിയിക്കാൻ വരുന്നില്ലേ? നല്ല കൂത്ത്. അതിങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നുള്ള വിവരം മിസ് സീമ പറയുമ്പോഴാണ് ഞാൻ അറിയണത്. ഇവരെ പരിചയപ്പെടുന്നതിന് വെറും 3 മണിക്കൂർ മുമ്പാ. അപ്പൊ പിന്നെ എങ്ങനെയാ അറിയണത് സാറേ? എനിക്കെന്താ അവന്റെ ദീർഘ ദൃഷ്ടി ഉണ്ടോ? ദൃഷ്ടി കുറച്ച് കുറവാണെന്ന് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. വായിട്ടിളക്കണ്ട, ഇത് പോലീസ് സ്റ്റേഷനാണ്. ചോദിച്ചത് മാത്രം സമാധാനം പറഞ്ഞാൽ മതി. ഈ പെൺകുട്ടികളുടെ കൂടെയുള്ള കിളവന്മാരെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ? അറിയും. നല്ല ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ഉറപ്പിച്ച് ചോദിച്ചാൽ ഉറപ്പല്ല. എന്നാ ഉറപ്പാണോ? ഉറപ്പാണ്. അതെ. ആ ആട്ടെ, അവരെ കണ്ട എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ അവരെ കണ്ടാൽ ആരെ പോലെ ഇരിക്കുമെന്ന്? ആരെ പോലെ ഇരിക്കും എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം കൂടി കണ്ടാലേ എനിക്ക് പറയാൻ ഒക്കൂ. അവന്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കി, ഒരു കലലക്ഷണമല്ലേ? സാറേ, ചിലപ്പോ വല്ല പെമ്പിള്ളേരെയൊക്കെ കണ്ടാൽ അറിയാമെന്നൊക്കെ പുളു അടിച്ച് ഈ പെങ്കൊച്ചിനെ വളച്ചെടുക്കാനുള്ള വല്ല വേലയാണ് ഇവന്റെ എന്ന് എങ്ങനെ അറിയാം? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിനൊന്ന് ഉപദേശിക്കണമെന്ന് കുഞ്ഞന്നമ്മച്ചേട്ടത്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ ആ കിളവന്മാരുടെ കൂടെ ആ പെൺകുട്ടികൾ എവിടേക്കാണ് പോയത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയും? പിന്നെ ഞാൻ കണ്ടു പറഞ്ഞത്, അതെന്റെ മുറിയിൽ നിൽക്കുമ്പോ കോറിഡോറിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അത് എവിടേക്കാണെന്ന് ചോദിച്ചത്? ഹോട്ടൽ റിസപ്ഷന്റെ അടുത്തേക്കാണ് പോയത്. ഞാൻ ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞു. അത് പുറത്തേക്ക് എവിടേക്കെങ്കിലായിരിക്കും പോയിരിക്കുക? പോയിരിക്കും. പുറത്തേക്ക് ഇറങ്ങി പോയത് പുറത്തേക്കല്ലാതെ പിന്നെ അകത്തേക്കാണോ പോവാ? അയാളുടെ കണ്ടുപിടുത്തം. നോക്കൂ ഇൻസ്പെക്ടർ, പ്ലീസ്, മിസ്റ്റർ ശങ്കർദാസിന്റെ സുഹൃത്താണ്, എന്നെ സഹായിക്കാനാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത്. ഓൾറൈറ്റ്, ഓക്കെ, തൽക്കാലം നിങ്ങൾ പോയിക്കൊള്ളു. കിട്ടിയ വിവരം വെച്ച് ഞാൻ ഇന്ന് അന്വേഷിക്കട്ടെ. ഓക്കെ. സോറി, എന്റെ ബാഗ് മാറി. എക്സ്ക്യൂസ് മീ. ഓക്കെ. സംതിങ് ഒന്നും വാങ്ങാതെയാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് പോയി അലയാൻ പോകുന്നത്. കുഞ്ഞന്നമ്മച്ചെടുത്തെങ്ങാണ് ഇത് അറിഞ്ഞാൽ പേടിയാവും. അറിഞ്ഞാ എന്നെ എടുത്തിട്ട് അലക്കും. ഞാൻ സഹിച്ചോളാം. മൊത്തം സർവീസില് കൈക്കൂലിയും സംതിങ് വാങ്ങാതെ ഒരു കേസെങ്കിലും അന്വേഷിക്കണ്ടേ? ഇതാവട്ടെ. ഇത് തന്നെയല്ലേ ഇടോ മെന്റൽ ഹോസ്പിറ്റൽ? റോഡൊന്നും കാണാനില്ലല്ലോ. ഇന്നലെ വരെ ഇതായിരുന്നു, അതിനുശേഷം പിന്നെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെ, സാറിന്റെ ചോദ്യം കണ്ട പണ്ട് ഞാൻ ഇവിടെ സ്ഥിരതാമസമായിരുന്നു തോന്നുമല്ലോ. ഞാനിവിടെ ആദ്യമാ. യൂണിഫോം ഇല്ലാതെ സിവിൽ ഡ്രസ്സിൽ വന്നത് വളരെ നന്നായി. ആണി തെറ്റി ലൂസായി നടക്കുന്ന പാവങ്ങള് കാക്കി കണ്ട് പേടിക്കണ്ട. അതെ അതെ, അവിടെ ചെല്ലുമ്പോ അറിയാം. ആണി ഇളകാത്തവരെ തന്നെ നിലക്ക് നിർത്താൻ ഈ കാക്കി പോരാ. അതിനിടയിൽ ആ കുപ്പായം കൂട്ടില്ല വട്ടന്മാരുടെ നടുക്കുട്ടിന്ന് കയറിയത്. എന്റെ പൊന്ന് സാറേ, നമുക്ക് വേണോ പല്ലാപ്പൊക്കെ? നിന്ന് ചിലക്കാതെ കൂടെ വേണോ? പന്ത്രണ്ടെണ്ണത്തിന് എക്സസൈസിന് പുറത്തിറക്കി, 12 അകത്തിട്ട് കൂട്ടി. പിന്നെ ഇതേത് 2 പുതിയ അഡ്മിഷൻ കേസിലാണോ? മുഖം കണ്ടിട്ട് പിശക് ലക്ഷണമാണല്ലോ. എന്തായാലും കരുതി നിക്ക. സാറേ, വേണ്ടൊരു മുറിയിൽ നിന്ന് പുറത്തി അടി വരുന്നുണ്ട്. അസ്ഥിര വട്ടാലെന്ന് കണ്ടാലറിയാം. കയ്യിലൊരു വടിയുണ്ട്. ദേവോദ്രം വല്ല ഏൽപ്പിക്കുന്നോ? സാറിന് എങ്ങനെ പറയാം? പോട്ടന്റിറ്റിക്ക് വല്ല മയമുണ്ടോ? പോലീസ് മുറ തിരിച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? അതുമില്ല, പപ്പ മാറും. ആദ്യമായിട്ടാണല്ലേ? അതെ, കണ്ടപ്പോഴേ തോന്നി. എനിക്കും. ഡോക്ടറല്ലേ കാണേണ്ടത്? അതെ. അകത്തേക്ക്. ഡോക്ടർ, ഒരു പുതിയ കേസുണ്ട്. ഒന്നാണോ രണ്ടാണോ എന്ന് പറയാറായിട്ടില്ല.
നോട്ടവും നടപ്പും രണ്ടിന്റെയും പിശക. ഇത്തിരി കട്ടി സൈസം. ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു നയത്തിൽ ഞാൻ സാറിന്റെ റൂമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരും കണ്ടില്ല. സി ഹൗ ഇറസ്പോൺസിബിൾ ദി പീപ്പിൾ. ടെസ്റ്റോട് കാര്യം ചെയ്യൂ. രണ്ട് ബെഡ് ഓടി ആയിക്കോളൂ. ഏഹ്, രണ്ട് സിറിഞ്ചിന്റെ ഓടി കൊണ്ട് കട്ടിയുള്ളതെന്നല്ലേ പറഞ്ഞത്? അതെ. ആ സിസ്റ്റർ, ഹെവി ഡോസ് ആയിക്കോട്ടെ, കട്ടിയുള്ളതാ. മുറിക്കകത്തായതിന്റെ പകുതി ആശ്വാസം. ഇതിനകത്ത് കയറി ആരും ഉപദ്രവിക്കില്ലല്ലോ. ഞാൻ പുറത്തുനിന്ന് പോയി നോക്കി. അത് വേണോ സാർ? ഓടും. ഈ പോയത് ഒരു പ്രാന്തൻ, തിരിച്ചു വരുന്ന രണ്ട് പ്രാന്തന്മാർ. കാം ഡൗൺ. ഏതായാലും ഇവിടം വരെ എത്തിയല്ലോ. ഇനി ബാക്കി കാര്യം ഞാനേറ്റു. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾക്കതിന് വിഷമമൊന്നുമില്ല എന്ന് തോന്നും ആദ്യം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തോ സംഭവിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഞാനിത് എത്ര കണ്ടതാ. ഇതുകൊണ്ട് പറയും. ആ പിന്നെ എന്നെ ഒരു അന്യനായിട്ട് കണക്കാക്കരുത്. സ്വന്തം ഒരാളുടെ മാതിരി കണക്കാക്കിയാൽ മതി. സ്വന്തം ജ്യേഷ്ഠനെന്നോ അമ്മാവനെന്നോ ഇനി സ്വന്തം അച്ഛനാണെന്ന് വിചാരിച്ചാലും വിരോധമൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ ഡോക്ടറെ കാണാനൊന്നും. ഇവിടെ വരുന്നവരെല്ലാം എന്നെ കാണാനാ വരാറ്. നിങ്ങളെ? അതെ. ആദ്യം നമുക്കൊരു സെഡേറ്റീവ് എടുക്കാം. അപ്പം എല്ലാം മറന്ന് കുറെ സമയം ഉറങ്ങാൻ സാധിക്കും. അത് കഴിയുമ്പോൾ ബന്ധുക്കൾ ആരെങ്കിലും വരുമല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ട്രീറ്റ്മെന്റ് ആരംഭിച്ചോളാം. ട്രീറ്റ്മെന്റോ? നിങ്ങൾക്ക് എന്താ പറയുന്നുണ്ടോ? ഇവിടെ വരുന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഇതാ. നോ പ്രോബ്ലം. സിറിഞ്ച് ആ ട്രെയിലിട്. ഈ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ആളെ മനസ്സിലാകാഞ്ഞിട്ടാ ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറാ. അത്രയായുള്ളോ? പാവം. ഇന്നാളൊരുത്തൻ ഇവിടെ വന്ന് പറഞ്ഞു ഞാൻ ബ്രിഗേഡിയറാണ്. ഈ നിൽക്കുന്ന വാച്ച്മാൻ ഭാസ്കൻ ഉണ്ടല്ലോ, പഴയ മിലിറ്ററിക്കാരനാ. ഈ സാധാ മിലിറ്ററിക്കാരന്റെ കൈ കൊണ്ട് കിട്ടേണ്ടത് രണ്ടെണ്ണം മേനയ്ക്ക് കിട്ടിയപ്പോ വരേണ്ട സ്ഥാനത്ത് വന്നു. ഇപ്പതേ അടങ്ങി ഒതുങ്ങി ആ മൂലയ്ക്ക് പോയിരിക്കും. ആരെ കണ്ടാലും വലിയ വിനയമാ. പിന്നെ ആയി സാധാ ഇൻസ്പെക്ടർ. യൂണിഫോമത്തിൽ വരേണ്ട, സിവിലിയനിൽ വന്നാൽ മതി. സാറിനെല്ലാരും നിർബന്ധം. ഇപ്പൊ അനുഭവിച്ചു സാർ. ഞങ്ങളിവിടെ ചികിത്സയ്ക്ക് വന്ന പേഷ്യൻസ് അല്ല. സംശയം മാറിയില്ലെങ്കിൽ പുറത്ത് പോലീസ് ജീപ്പ് എടുപ്പുണ്ട്. ഇതൊന്ന് നോക്ക്. വാടോ. ഇൻസ്പെക്ടർ, പ്ലീസ് വൺ സെക്കൻഡ്. കാര്യഗൗരവത്തോടെ എന്നെ കാണാൻ വരുന്നവരെ പേഷ്യൻസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അല്ലേ? താൻ പോലീസിനോടാ കളിക്കുന്നത്. തട്ടി അവരെ അകത്താക്കും. ഒരബദ്ധം പറ്റിപ്പോയി സാർ. കൊല്ലം കുറെ ആയാലോട് താൻ ഇവിടെ ചേർക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും പോലീസിനും പ്രാന്തമാരും തിരിച്ചറിഞ്ഞോട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെരി സോറി, മനസ്സറിയാതെ വന്നുപോയൊരബദ്ധമാണ്. ക്ഷമിക്കുമല്ലോ. ഇതൊരു പ്രാന്താശുപത്രിയാ. ഇതിവിടെ ഒരു നിത്യ സംഭവമാണ്. എന്ത് വേണം? ഇവിടെ നിന്ന് രണ്ട് പെൺകുട്ടികൾ ചാടിപ്പോയെന്ന് കേട്ടല്ലോ. കിട്ടിയോ? അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ആ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ ഒരസുഖം തോന്നുന്നില്ല. നല്ല സൗന്ദര്യമുള്ള, ആരെയും ആകർഷിക്കുന്ന കുട്ടികൾ. രണ്ടും നല്ല ഒന്നാം തരം കുടുംബത്തിൽപ്പെട്ടതാണ്. പെരുമാറ്റവും വളരെ നോർമലായേ നമുക്ക് തോന്നൂ. ആണുങ്ങളെ തരത്തിന് കൈ കിട്ടിയാൽ അതേത് പ്രായത്തിലായാലും പരുവത്തിലായാലും ശരി, വളയ്ക്കുക. ചിരിച്ച് കളിച്ച് റൊമാൻറ്റിക്കായിട്ട് കൂടെ കൂടും. ഇത് കണ്ട് കൂടെ കൂടുന്നവർ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് പെരുമാറിയാൽ റോസ് അവന്റെ കഥ അതോടുകൂടി തീർന്നു. അതുവരെ കണ്ടൊരു മുഖമായിരിക്കില്ല അവൻ പിന്നീട് കാണുക. വയലന്റ് ആവും, ഈവൻ ഡേഞ്ചറസ്. എന്തും ചെയ്യാൻ മടിക്കില്ല, കൊലപാതകം വരെ. എന്തുകൊണ്ടാണ് അവർ അഡ്രസ് ആയിരുന്നത്? എഴുതിയെന്നാണ് സാറേ ഞാൻ കരുതിയിരുന്നത്. പിന്നെ ഞാനത് വെരിഫൈ ചെയ്തില്ലേ. പിന്നെ താൻ എന്തിനാ അവിടെ ഈ പണിക്ക് നിൽക്കുന്നത്? വിശ്വാസപ്പണിക്കരും ഓമന കുട്ടനും. സാറേ പേര് കേട്ടിട്ട് കൊള്ളാവുന്ന സ്ഥലത്തെയാണെന്ന് തോന്നുന്നല്ലോ. അതാവും പ്രാന്താശ്രത്തിനും ചാടി പോകുന്ന പെണ്ണുങ്ങളെയും കൂട്ടി ഹോട്ടലിൽ വന്ന് മുറിയെടുത്തത് അല്ലേ? അവർ വെക്കേറ്റ് ചെയ്യുമ്പോ എവിടേക്കാ പോകുന്നെന്ന് പറഞ്ഞു? ഇല്ല സാർ, പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. എവിടെ വെച്ചാണ് ചട്ടമ്പികൾ അവരുമായി വഴക്കൂടിയത്? ഈ റെസ്റ്റോറന്റ് വെച്ചാണ് സാർ. ഈ ആരാ? ഞാൻ ഈ ടൂറിസ്റ്റ് ഹോമിന്റെ എല്ലാമാണ് സാർ. മുതലാളിയാ? അല്ല. പിന്നെ ആരാ? നീ ആ ചട്ടമ്പികളുടെ ആളാണല്ലേ. പാവാണ് സാർ. ആ പെൺകുട്ടിയെ കണ്ടപ്പം അബ്ബു സാറിനും കാശപിച്ച ഇളകി സാറ്. അപ്പോഴല്ലേ എന്റെ സാറേ, എന്റെ തമ്പി സാറ് വരുന്നത്. അബ്ബു സാറിന്റെ തള്ളുകൊണ്ട് ആ കിളവൻ അങ്ങ് ചെന്നു വീണത് എവിടെയാണെന്ന് അറിയാമോ? തമ്പി സാറിന്റെ കാൽക്കൽ.
പിന്നെ എന്റെ സാറെ തമ്പി സാർ അവിടെ നിന്ന് എഴുന്നേറ്റം ഒരു പൂശങ്ങ്. ആരടായി തമ്പി സാർ? അയ്യോ തമ്പി സാർ അറിയില്ലേ, വലിയ എസ്റ്റേറ്റ് ഒക്കെ ഉള്ള വലിയ ആളാ. ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് 100 രൂപ തരും. ഇത്തവണ തല്ലൊക്കെ കഴിഞ്ഞു പോയപ്പോ എനിക്ക് 200 രൂപ തന്നു. ആരോടോ ഈ തമ്പി, എവിടെയാണ് വീട്? അതെ ഞാൻ തന്നെയാണ് തമ്പി. ഇന്നലെ ടൂറിസ്റ്റ് ഹോമിൽ പോയിരുന്നു. പോയിരുന്നല്ലോ. ചില്ലറ കശപശി ഉണ്ടായെന്ന് മാനേജർ പറഞ്ഞു. ആ മൂന്നാല് അലവലാതെ പയ്യന്മാരെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. എന്താ അവരെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? അതല്ല കാര്യം. പിന്നെ രക്ഷപ്പെടുത്തിയ കിളവും വല്ല കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ? അത് രണ്ടുമല്ല കാര്യം. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ, എനിക്ക് അല്പം തിരക്കുണ്ട്. അന്ന് ആ ഹോട്ടലിൽ കിളവന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടികൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി പോന്നവരാണ്. കിളവന്മാർ ആ പെൺകുട്ടികളെ മയക്കെടുത്തു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വേണ്ടത് പെൺകുട്ടികളെയാണ്. അവരെ അന്വേഷിച്ചാണോ ഇങ്ങോട്ട് വന്നത്? അവർക്ക് വേണ്ടി മിസ്റ്റർ തമ്പി ഇടപെട്ടപ്പോൾ അവരെ അറിയാമെന്ന് കരുതി. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നതല്ലേ. ക്ഷമിക്കണം, വല്ല സ്ഥലത്തും വെച്ച് അവരെ കാണുകയാണെങ്കിൽ ഒന്ന് വിവരം അറിയിക്കണം. ബുദ്ധിമുട്ടാവില്ലല്ലോ. ഏയ് എവിടെ വെച്ച് കണ്ടാലും ശരി, രണ്ടുപേരെയും ചേവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൈതരാം. പോരെ ധൈര്യമായിട്ട് പോട്ടെ. അവിടെ എത്തിയിട്ടില്ലല്ലേ, ഒരു വിവരവും കാണാത്തതുകൊണ്ട് വല്ലാത്ത ഒരു വിഷമം. ഒന്ന് വിളിച്ചു ചോദിക്കാൻ ഓപ്പോള് പറഞ്ഞതാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ഒരു വിവരവുമില്ല, എവിടെ പോയാലും പറഞ്ഞ സമയത്ത് എത്താറുള്ളതാണ് ഓമനക്കുട്ടൻ. എന്ത് പറ്റിന്നാണോ ആലോചിക്കുന്നത്? വിവരം വല്ലതും കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ശരി. ഒരു മുൻവിചാരവും ഇല്ലാതെ അളിയൻ ഇങ്ങനെ തുടങ്ങിയ എന്താക്കി? മുള്ളുമേ നിൽക്കുന്നത് പോലെ എന്റെ ഓപ്പോളെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിനക്ക് നിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ സൂക്കേട് കാര്യ ഞാൻ. അതിന്റെ ഇടയിൽ മനപ്രയാസം ഉണ്ടാകാനായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളും കൂടെ ഉണ്ടാകാൻ തുടങ്ങിയാലോ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ രാഗം കൂട്ടിയെ. ഇനി വല്ല സൂക്കേടോ മറ്റാണോ? എന്റെ ദൈവമേ, വരും. ഇച്ചിരി വയ്യെന്ന് വെച്ചാലും വരും. അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. അല്ലാണ്ടിപ്പോ എന്താ ചെയ്യുക?